പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ? ഉത്തരം എം എൻ വെങ്കടചെല്ലയ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർപേഴ്സണാണ് എം എൻ വെങ്കടചെല്ലയ്യ. ഒന്നാമത്തെ ചെയർപേഴ്സൺ ആരാണെന്ന് അറിയാമോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒന്നാമത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. ഫസ്റ്റ് ചെയർപേഴ്സൺ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ ചെയർപേഴ്സൺ ആരാണെന്നൊന്ന് പറഞ്ഞു തരാമോ? നിലവിലെ ചെയർപേഴ്സൺ ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. അരുൺകുമാർ മിശ്രയാണ് നമ്മുടെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. 2021 ജൂണിലാണ് കേട്ടോ അരുൺകുമാർ മിശ്ര വന്നത്. എട്ടാമത്തെ ചെയർപേഴ്സൺ ആണ്, എട്ടാമത്തെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12. ഏത് മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം അലഹബാദ്. അടുത്ത 13. ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. വരുമാന നികുതി എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ആയിരിക്കും അല്ലേ? അതെ, ഇൻകം ടാക്സ് പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. 14. ക്വസ്റ്റ്യൻ, ഒരു ദരാദലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം? ഉത്തരം മഞ്ഞ. ഈ ധരാതലീയ ഭൂപടം ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, അതെന്താണെന്നൊന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞുതരാം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടത്തെ നമ്മൾ പറയുന്ന പേരാണ് ധരാതലീയ ഭൂപടം. അപ്പൊ ചുരുക്കി പറഞ്ഞ ധരാതലത്തിലെ എല്ലാ വസ്തുക്കളെയും സൂചിപ്പിക്കുന്ന ഭൂപടമാണ് അല്ലേ? അതെ, ഈ ധരാതലീയ ഭൂപടത്തിനെ ബേസ് ചെയ്ത് PSC ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പം മഞ്ഞ നിറം ഏതിനെ സൂചിപ്പിക്കുന്നു? നമ്മളിപ്പോൾ കൃഷിയിടങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് വെള്ള നിറം ഏതിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. വെള്ള നിറം സൂചിപ്പിക്കുന്നത്, വെള്ള എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു പ്ലെയിൻ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു തരിശുഭൂമിയായിരിക്കും. അതെ, തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറമാണ് വെള്ള. പച്ച നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ച് ഉള്ളതാണ്. നീലയോ? നീല എന്തിനെ കുറിച്ചായിരിക്കാം? നീല ഓട്ടോമാറ്റിക്കലി നമുക്ക് ഊഹിച്ചാൽ അറിയാം, ജലവുമായി ബന്ധപ്പെട്ട നിറമാണ്, അതുകൊണ്ട് ജലാശയങ്ങളായിരിക്കും നീല. അതുപോലെ തവിട്ട് നിറം സൂചിപ്പിക്കുന്നത് കുന്നുകളെയും പാറക്കെട്ടുകളെയും ഒക്കെയാണ്. കുന്നുകളിലും പാറക്കെട്ടിൻ്റെ കളറൊക്കെ തന്നെ ഏകദേശം ഒരു തവിട്ട് കളറിൽ വരുമല്ലോ. അപ്പോൾ തവിട്ട് നിറത്തിൽ കുന്നുകളും പാറക്കെട്ടുകളും. ഇനി LD ക്ലർക്കിൽ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ധരാതലീയ ഭൂപടത്തെക്കുറിച്ച്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ, ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നോർത്തിങ്സ്. ഉത്തരം തെക്ക് വടക്ക്. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഉത്തരം തെക്ക് വടക്ക്. 2020 LD ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെ സൂചിപ്പിക്കുന്നു? LGSന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2018. ഏത് ദിക്കിനെ ആയിരിക്കും സൂചിപ്പിക്കുന്ന മുഗൾ ഭാഗം ആയതുകൊണ്ട്? മുഗൾ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഭൂപടം തന്നെ ആലോചിച്ച് അറിയാം, ഏറ്റവും മുകളിൽ ജമ്മു കാശ്മീരാണ്, അതായത് വടക്കൻ സംസ്ഥാനങ്ങൾ. അപ്പോൾ വടക്കായിരിക്കും. അതെ, വടക്ക് ഭാഗത്തെയാണ് ഭൂപടത്തിൻ്റെ മുഗൾ ഭാഗം സൂചിപ്പിക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഭൂപടം നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നു സർവേ ഓഫ് ഇന്ത്യ ആണോ? അതെ, സർവേ ഓഫ് ഇന്ത്യ ആണ് ഭൂപടം നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി. അത് അതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? ഡൽഹി. ഡെറാഡൂണിലാണ് കേട്ടോ, ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോ. അടുത്തത് 15. ക്വസ്റ്റ്യൻ ആണേ. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? ഉത്തരം നമ്പൂതിരി. ഭട്ടതിരിപ്പാട് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാം. നമുക്കറിയാം ഇത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അതെല്ലാം എഴുതിയ
അതെ അതെ അദ്ദേഹം എഴുതിയ നാടകമായിരുന്നു, വി ടി ഭട്ടതിരിപ്പാട് എഴുതിയ നാടകമായിരുന്നു അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അതുപോലെ അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണെന്നറിയാവോ? കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും. ഓക്കേ, ഞാൻ അതെ, കണ്ണീരും കിനാവും ആണ് വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ. അദ്ദേഹം എഴുതിയ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതുപോലെ തന്നെ 1976 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിക്കുന്നത്. അതെയോ? ആ, അതുപോലെ അദ്ദേഹം 1931 യാചനായാത്ര നടത്തി കേട്ടോ. യാചനായാത്ര എവിടെ മുതൽ എവിടെ വരാണെന്ന് അറിയാവോ? യാചനായാത്ര 1931 തൃശൂർ മുതൽ കാസർഗോഡിലെ ചന്ദ്രഗിരിക്കോട്ട വരെയാണ് വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ യാചനായാത്ര നടത്തിയത്. അപ്പൊ നമ്മൾ വി ടിയെ കുറിച്ച് പറഞ്ഞല്ലോ, കണ്ണീരും കിനാവും കണ്ണീരും കിനാവും ആത്മകഥയും അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് നാടകം. അതെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 16-ാമത്തെ ക്വസ്റ്റ്യൻ, കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി. ഉത്തരം ജഹാംഗീർ. ജഹാംഗീർ ആണ് കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി. അപ്പൊ ജഹാംഗീറിന്റെ വേറൊരു പേരെന്താണെന്നറിയാവോ? ജഹാംഗീറിനെ സലീം രാജകുമാരൻ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം ഞാൻ മുഗളെ ആസം ഹിന്ദി സിനിമയിൽ സലീം രാജകുമാരനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതുകൊണ്ട് എനിക്കറിയാം ജഹാംഗീറിൻ്റെ മറ്റൊരു പേര് സലീം രാജകുമാരൻ എന്നാണ്. അടുത്തത് 17-ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഉത്തരം ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ്. അതെ, 1919 ഖിലാഫത്ത് പ്രസ്ഥാനം ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത്. അപ്പോൾ 1920 അതിനാവശ്യമായിട്ട് പ്രചരണത്തിനായി ഗാന്ധിജി കേരളത്തിലെത്തി. അത് ആദ്യമായി വന്നത്. ഇനി ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്ന് അറിയോ? ഗാന്ധിജി 5 തവണയാണെന്ന് തോന്നുന്നു. അതെ, 5 തവണയാണ് ഗാന്ധിജി കേരളത്തിൽ എത്തിയിരിക്കുന്നത്. അത് 1920 നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് 1925. 1925 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത്. അടുത്തത് 1927 മൂന്നാമത്തെ തവണ എത്തിയത്. അത് തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി 1927 കേരളത്തിലെത്തിയത്. അങ്ങനെ കേരളത്തിൽ 1927 എത്തിയപ്പോഴാണ് കൗമുദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അല്ലേ? അപ്പോഴല്ല, 1934 വീണ്ടും ഗാന്ധിജി കേരളത്തിൽ എത്തിയായിരുന്നു. ആ സമയത്താണ് കൗമുദി എന്ന് പറഞ്ഞ, അന്ന് കുട്ടിയായിരുന്ന ആ കുട്ടി തൻ്റെ മാലയും ഒക്കെ ഹരിജന ഫണ്ടിന് വേണ്ടിയിട്ട് ശേഖരണത്തിനായിട്ട് ഊരിക്കൊടുത്തത്. ഓക്കെ, 1937 പിന്നെയും ഗാന്ധിജി കേരളത്തിലെത്തി. ആ അവസാനമായിട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയത് 1937. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? 1937 നടന്ന പ്രധാന സംഭവം എന്തായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു? 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അതുമായിട്ടനുബന്ധിച്ച് 1937 ആയപ്പോഴ് ഗാന്ധിജി കേരളത്തിലെത്തി. അപ്പൊ 5 തവണ ആകെ കേരളത്തിലെത്തിയിട്ടുണ്ട്. 1920, 25, 27, 34, 37 അവസാനമായി എത്തിയത് 1937. അതെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 18-ാമത്തെ ക്വസ്റ്റ്യൻ, 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺട്രോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏത്? ഉത്തരം കണ്ണൻ ദേവൻ. കണ്ണൻ ദേവൻ എന്തിന്റെ കമ്പനിയാണെന്ന് അറിയോ? തേയില ഫാക്ടറി. അതെ. അടുത്ത 19-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി? ഉത്തരം എസ് കെ നായർ. എസ് കെ നായരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി. മലയാളിയായിട്ടുള്ള ഒരാള് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന കാര്യം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അറിയുന്നത്. എസ് കെ നായർ എന്ന് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പൊ നിലവിൽ BCCI പ്രസിഡന്റ് റോജർ ബിന്നി, പഴയ ഇന്ത്യൻ സ്പിന്നറായിട്ടുള്ള റോജർ ബിന്നിയാണ് ഇപ്പോഴത്തെ BCCI പ്രസിഡന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത 20-ാമത്തെ ക്വസ്റ്റ്യൻ, വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്? ഉത്തരം നോവൽ.
വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്? നോവൽ. പക്ഷെ നമ്മൾ ഈ വന്ദേ മാതരം എന്ന് കേൾക്കുമ്പോൾ അതൊരു കവിത രൂപത്തിലുള്ള പുസ്തകമാണെന്ന് നമുക്ക് ഒരു പക്ഷേ സംശയം തോന്നിയേക്കാം. പക്ഷേ നോവൽ വിഭാഗത്തിലാണ് ആനന്ദമഠം എന്ന കൃതി പെടുന്നത്. അതിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. അതെ, നമ്മുടെ ദേശീയ ഗീതം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ, വന്ദേ മാതരം തന്നെയാണ് നമ്മുടെ ദേശീയ ഗീതം. അത് അംഗീകരിച്ചത് ഏത് വർഷമാണെന്ന് അറിയാമോ? ഇല്ല. 1950 ജനുവരി 24 തീയതിയാണ് വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത്. ജനുവരി 24 തീയതി. വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളതെന്ന് കുറെ PSC ക്വസ്റ്റ്യൻ വന്നതാണ്. ഏത് ഭാഷയിലാണ്? വന്ദേ മാതരം ബംഗാളി ഭാഷയിൽ. അതെ,